market, exceeding expectations. നമസ്കാരം, വെള്ളുവനാട് ന്യൂസിലേക്ക് സ്വാഗതം. ഭിന്നശേഷി യുവതിയെ സോഷ്യൽ മീഡിയയിൽ അപകീർത്തിപ്പെടുത്തിയതായി പരാതി. വെട്ടത്തൂർ സ്വദേശി റഹീമയാണ് ഫേസ്ബുക്കിലൂടെ തന്നെ അപകീർത്തിപ്പെടുത്തിയതായി കാണിച്ച് മേലാറ്റൂർ പോലീസിന് പരാതി നൽകിയത്. നടപടിയില്ലെങ്കിൽ മലപ്പുറം പോലീസ് മേധാവി അടക്കമുള്ളവർക്ക് പരാതി നൽകുമെന്ന് ഓൾ കേരള വീൽ ചെയർ റൈറ്റ് ഫെഡറേഷൻ സംഘടനാ ഭാരവാഹികൾ. കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ റഹീമയുടെ ഭർത്താവ് ഫസൽ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. ഇതിനു താഴെയാണ് ഫേക്ക് ഐ ഡി ഉപയോഗിച്ച് തന്റെ ഭിന്നശേഷിക്കാരിയായ ഭാര്യയെ അവഹേളിക്കുന്ന തരത്തിൽ ഒരാൾ മെസ്സേജ് ഇട്ടത്. ഇത് തന്റെ ഭാര്യയ്ക്ക് ഏറെ മനോവിഷമമുണ്ടാക്കിയതായി മേലാറ്റൂർ പോലീസിൽ നൽകിയ പരാതിയിൽ ഇവർ പറയുന്നു. എൻ്റെ വൈകല്യത്തെ അധിക്ഷേപിക്കുന്ന രീതിയിൽ ഫേസ്ബുക്കിലൊരു പോസ്റ്റ് ഉണ്ടായിട്ടുണ്ട്. അതിൽ ഭയങ്കരമായ മനോവിഷമം ഉണ്ട്. എനിക്ക് ആ പോസ്റ്റ് ഇട്ടാളെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരണം. അതിന് വേണ്ട നടപടി എന്താച്ചാ അധികാരികൾ സ്വീകരിക്കണം. ഈ മെസ്സേജ് കാരണം ഭിന്നശേഷിക്കാരിയായ റഹീമ ഏറെ മനോവിഷമത്തിലാണെന്നും ആയതുകൊണ്ട് തന്നെ ഭിന്നശേഷി നിയമം RPWD ആക്ട് 2016 നിർദ്ദേശിക്കുന്ന രീതിയിൽ കേസെടുത്ത് അവരെ നിയമത്തിന് മുൻപിൽ കൊണ്ടുവരണമെന്ന് AKWRF പെരിന്തൽമണ്ണ താലൂക്ക് സെക്രട്ടറി നിഷാദ് ആറങ്ങോടൻ വള്ളുവനാട് ന്യൂസിനോട് പറഞ്ഞു. അത് കുട്ടിയുടെ ഭർത്താവ് ഫേസ്ബുക്കിലൊരു പോസ്റ്റ് ഇട്ടതുമായി ബന്ധപ്പെട്ടിട്ടാണ് അങ്ങനെ ഒരു പോസ്റ്റ് അതിൽ വന്നത്. ജുമൈരിയ KKD എന്ന് പറഞ്ഞ ഒരു അക്കൗണ്ടിൽ നിന്നാണത് ആ കമൻറ്റ് വന്നിട്ടുള്ളത്. അപ്പോൾ അത് മൊത്തത്തിൽ നമ്മളെ ഭിന്നശേഷിക്കാർക്ക് മൊത്തത്തിലൊരു മനോവിഷമം ഉണ്ടാകുന്ന രീതിയിലുള്ള ഒരു കമൻ്റ് ആയതുകൊണ്ട് നമ്മളത് നിയമ നടപടി സ്വീകരിക്കാൻ വേണ്ടി കൊണ്ട് മേലാറ്റൂർ പോലീസ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നമ്മളെ ഓൾ കേരള വീൽചെയർ റൈറ്റ് ഫെഡറേഷൻ്റെ സംസ്ഥാന ജില്ലാ കമ്മിറ്റികളിൽ ചർച്ച നടത്തിയിട്ട് താലൂക്ക് കമ്മിറ്റിക്ക് നിർദ്ദേശം തന്നു. ഈ കേസ് ശക്തമാക്കാൻ വേണ്ട നടപടികൾ സംഘടനയുടെ ഭാഗത്തു നിന്ന് വേണമെന്ന് പറഞ്ഞിട്ട് അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിൽ താലൂക്ക് കമ്മിറ്റി ഇന്നലെ മേലാറ്റൂർ CIക്ക് നമ്മളൊരു റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ട്. കുറ്റക്കാരെ പെട്ടെന്ന് കണ്ടെത്തണം, വേണ്ട നിയമ നടപടി സ്വീകരിക്കണം എന്ന് പറഞ്ഞിട്ട്. അതിൽ നമ്മൾ പറയുന്നത് ഇതാണ്, ഭിന്നശേഷി അവകാശ സംരക്ഷണ നിയമം RPWD ആക്ട് 2016 വകുപ്പ് ചേർത്തിട്ട് പ്രതിക്കെതിരെ കേസെടുക്കണം എന്നുള്ളതാണ് നമ്മൾ സംഘടനയുടെ ഭാഗത്തു നിന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ വേണ്ട നടപടികൾ എന്താണെന്നുള്ളത് പിന്നെ പോലീസ് വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്തോളാം. മേലാറ്റൂർ പോലീസ് നമുക്ക് വാക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലെതിരെ പിന്നെ ശക്തമായ നടപടി ഉണ്ടായിട്ടില്ലെങ്കിൽ, ഈ പ്രതികളെ പിടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ, നമ്മൾ പിന്നെ ഭിന്നശേഷി കമ്മീഷണർ അതുപോലെ ജില്ലാ പോലീസ് മേധാവിക്ക് സംഘടന റിക്വസ്റ്റ് കൊടുക്കുന്നതായിരിക്കും. വൈകല്യത്തെ അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള ഇത്തരം മെസ്സേജുകൾ ഏറെ വിഷമം ഉളവാക്കുന്നതായും അദ്ദേഹം പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, വള്ളുവനാട് ന്യൂസ്.